പതിനഞ്ച് മിനിറ്റിൽ നല്ലൊരു മന്തി ഉണ്ടാക്കി കഴിച്ചാലോ വളരെ ടേസ്റ്റി ആയിട്ടില്ല എന്നാൽ അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ മുക്കാറ് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇവിടെ കറിക്ക് വേണ്ടി വാങ്ങിച്ച ചിക്കനാണ് കേട്ടോ അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മന്തിയുടെ പീസ് പോലെ വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് വലിയ പീസ് പട്ട ഒരു നാലഞ്ച് ഗ്രാം ചേർത്ത് കൊടുക്കുക പിന്നെ മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബാണ് അപ്പോൾ രണ്ട് മാഗി ക്യൂബ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് കൈവച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ റെഡ് ഫുഡ് കളറിന് പകരമായിട്ട് ഞാൻ ചെറിയൊരു കളർ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പകരം ഫുഡ് കളർ വേണേൽ ചേർക്കാം കുട്ടികളൊക്കെ കഴിക്കുന്ന കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഒരു ഓയിൽ നിർബന്ധമാണ് അന്നേര ചോറിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ മന്ദിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം ഉണക്ക നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഓൾറെഡി ബസ്മതി അരി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൂന്ന് കപ്പ് ബസ്മതി അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് കുതിർത്തിയത് ഒന്ന് വെള്ളം കളഞ്ഞ് മാറ്റി വെക്കാം ഞാൻ ഇനി ഇത് വേവിക്കാനായിട്ട് ഇവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണൊക്കെ മതി രണ്ട് ചെറിയ കഷ്ണം പട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക തിള തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് അരി ചേർത്ത് കൊടുക്കുക പിന്നെ അരി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത് മുഴുവനായിട്ട് വേവിക്കുക വയ്ക്കരുത് പകുതി മാത്രം വെന്താൽ മതി ബാക്കി നമുക്ക് ചിക്കനിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ അതേ അരി ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ചെറുതായിട്ടിങ്ങനെ അരിയൊന്ന് നീളം വെച്ച് വന്നിട്ടേ ഉള്ളൂ സോഫ്റ്റ് ആയിട്ടൊന്നുമില്ല ഈ ഒരു പരുവത്തിൽ വെള്ളം നന്നായിട്ട് ഊറ്റി വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നേരത്തെ കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് നമ്മൾ ആ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ചൂടോടെ തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കാം നമ്മൾ സാധാരണ മന്തി ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഈസിയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾ കലക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ റെഡ് കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളക് കൂടി കലക്കിയതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെർഫെക്റ്റ് കളർ കിട്ടാനായിട്ട് റെഡ് കളർ ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മന്തി കഴിക്കുക അതുകൊണ്ടാണ് ഞാൻ കളർ തീരെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് കുരുമുളകും കൂടെ മേലെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസില് അത്രയും അടുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ വിസിലൊക്കെ അടിഞ്ഞതിന് ശേഷം പ്രഷർ മൊത്തം പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പ്രഷർ മൊത്തം പോകാൻ അതിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കുക ചോറൊക്കെ നല്ല പൂവ് മാറ്റി ഉണ്ടാവും നല്ല എന്താ പറയുക നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിന് ചിക്കൻ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ചോറ് ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് ചോറിന് നല്ല ഫ്ലേവർ വരിക അതിന് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചട്നിയും മണിയസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്